ഐഎസ്എല്ലിൽ ഒഡീഷ എഫ് സിയെ തോൽപ്പിച്ച് കണക്ക് തീർത്തിരിക്കുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 86 മിനിറ്റിൽ സന്ദീപിന്റെ ഹെഡറിലൂടെയാണ് 1-0 ജയം നേടിയത്. ആദ്യ 45 മിനിറ്റുകളിൽ കൈവിട്ട ബോൾ പൊസിഷൻ തിരിച്ചുപിടിച്ച് ജയത്തിലേക്ക് വരികയായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. ഇതോടെ പോയിന്റ് പട്ടികയിൽ മഞ്ഞപ്പട മൂന്നാമതെത്തുകയും ചെയ്തു. ഐ എസ് എൽ പോരിൽ ഒഡീഷ എഫ് സിയെ കളി തീരാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നേടിയ ഒറ്റ ഗോളിൽ വീഴ്ത്തിയാണ് കൊമ്പന്മാരുടെ കൊച്ചിയിലെ വിജയം. പ്രതിരോധ താരം സന്ദീപ് സിംഗ് നേടിയ ഗോളാണ് സമനിലയിലേക്ക് നീങ്ങിയ പോരാട്ടത്തിന് വഴിത്തിരിവ് ഉണ്ടാക്കിയത്. ഇതോടെ ബ്ലാസ്റ്റേഴ്സ് അപരാജിതരായി 7-ാം പോരാട്ടവും പൂർത്തിയാക്കി. ജയത്തോടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 3-ാം സ്ഥാനത്തെത്തുകയും ചെയ്തു. 11 മത്സരങ്ങളിൽ നിന്ന് 22 പോയിന്റാണ് ടീമിനുള്ളത്. എവേ മത്സരത്തിൽ ഒഡീഷ 2-1 ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു. ഇരുപക്ഷവും ആക്രമണ ഫുട്ബോളാണ് പുറത്തെടുത്തത്. നിരവധി അവസരങ്ങളാണ് കൊമ്പന്മാർ തുലച്ചു കളഞ്ഞത്. പന്തടക്കത്തിലും പാസിംഗിലുമൊക്കെ ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ നിന്നു. മത്സരം തുടങ്ങിയത് മുതൽ ബ്ലാസ്റ്റേഴ്സ് പകുതിയിൽ കടുത്ത ഭീതി വിതച്ചാണ് ഒഡീഷ താരങ്ങൾ പന്ത് തട്ടിയത്. അടിമുടി പ്രസിംഗ് ഗെയിമായിരുന്നു ഇവരുടെ തന്ത്രം. ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ തടയാൻ തുടക്കത്തിൽ ഏറെ പണിപെട്ടു. ആദ്യ പകുതി ഒഡീഷയുടെ കയ്യിലായിരുന്നുവെങ്കിലും ഗോൾ വഴങ്ങാതെ ബ്ലാസ്റ്റേഴ്സ് പിടിച്ചു നിന്നു. 2-ാം പകുതിയുടെ തുടക്കത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഉണർന്നു കളിച്ചു. ഉറച്ച 2-ലേറെ അവസരങ്ങൾ സഹൽ അബ്ദുൾ സമദ് സൃഷ്ടിച്ചുവെങ്കിലും അതൊന്നും ലക്ഷ്യത്തിൽ എത്തിയില്ല. 66-ാം മിനിറ്റിൽ ഡയമണ്ട് കോസിന് തുറന്ന അവസരം ലഭിച്ചിട്ടും അതും ലക്ഷ്യത്തിലെത്തിയില്ല. പിന്നാലെ സഹലിനും നിഹാലിനും ലെസ്കോവിച്ചിനുമൊക്കെ അവസരം ലഭിച്ചുവെങ്കിലും അതെല്ലാം അലക്ഷ്യമായി പറന്നു. അവസരം തുലയ്ക്കാൻ താരങ്ങൾ മത്സരിച്ചു. 2-ാം പകുതി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആക്രമണത്തോടെയാണ് ആരംഭിക്കുന്നത്. കളി തുടങ്ങി 5 മിനിറ്റിൽ തന്നെ 2 അവസരങ്ങൾ ഒരുക്കി സഹൽ മുന്നറിയിപ്പ് നൽകി. പിന്നാലെയും ബ്ലാസ്റ്റേഴ്സ് കളിയുടെ നിയന്ത്രണം അത്രയും സഹലിന്റെ കാലുകളിലായിരുന്നു. കൃത്യമായ ഇടവേളകളിൽ സ്കില്ലും മുന്നേറ്റവും കാട്ടി സഹലിന്റെ ക്രോസുകൾ വന്നുകൊണ്ടിരുന്നു. 78-ാം മിനിറ്റിൽ ഒഡീഷ ഗോളി അമരേന്ദ്രന് പിഴവ് സംഭവിച്ചുവെങ്കിലും ഗോൾ മാറി നിന്നു. 83-ാം മിനിറ്റിൽ ലൂണയുടെ ഫ്രീ കിക്കിൽ ഓപ്പൺ പോസ്റ്റിലേക്ക് നിറയൊഴിക്കാനുള്ള അവസരം ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ പാഴാക്കി. എന്നാൽ 86-ാം മിനിറ്റിൽ അമരീന്ദ്രന്റെ അടുത്ത പിഴവ് മുതലാക്കി സന്ദീപ് സിംഗ് ഹെഡറിലൂടെ കേരളത്തിന് ജയമുറപ്പിച്ച ഗോൾ സമ്മാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക്, ട്രൂ ടി വി.